السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، يتوم سنيح بهمان نغرنا إنه പ്രിയപ്പെട്ട ഉസ്താദ്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മറ്റു എന്റെ മുത്താലിം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല പാതയിലൂടെ സഞ്ചരിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അല്ലാഹുവിന്റെ റസൂലും ഹബീബും സ്നേഹഭാജനവും നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കൽ നമ്മുടെ എല്ലാവരുടെ മേലും നിർബന്ധമായ കാര്യമാണ്. ഒരുപാട് ആശിക്യങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ അധികം സ്നേഹിച്ചു പോയ ആശിക്യങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ചരിത്രമറിയാം. ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ ഒരു അമ്പ് വരുന്നതായി ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു കാണുകയാണ്. ഖതാദ റളിയല്ലാഹു അൻഹു ആ അമ്പിനെ തടുക്കാൻ തന്റെ അടുത്ത് ഒന്നുമില്ല എന്ന് ഉറപ്പായപ്പോൾ ഖതാദ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ചാടി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ആ വരുന്ന അമ്പിനെ തടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു ചാടി വരികയാണ്. അങ്ങനെ ആ അമ്പ് ബഹുമാനപ്പെട്ടവരുടെ കണ്ണിലേക്ക് അങ്ങ് തറച്ചു കയറുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ ആ കണ്ണ് തെറിച്ചുപോയി. എന്റെ സഹോദരങ്ങളെ, നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഖതാദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ സ്വന്തം ശരീരത്തെക്കാൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്, സ്നേഹം വച്ചത് കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർക്ക് ആ ധൈര്യം വന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ് ബഹുമാനപ്പെട്ട ഉബൈ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ തൂക്കിലേറ്റുന്ന സമയത്ത് ഉബൈ റളിയല്ലാഹു അൻഹുവിനോട് ശത്രുക്കൾ ചോദിച്ചില്ലേ, ഉബൈബേ നീ ഈ നിൽക്കുന്ന സ്ഥലത്ത് മുഹമ്മദ് നബിയാണെങ്കിൽ നിനക്ക് സഹിക്കുമോ ഹുബൈബേ എന്ന് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല ഇല്ല, എന്റെ ഹബീബിന്റെ എന്റെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ ഒരു മുള്ള് കുത്തുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയൂല എന്ന് ഹുബൈബ് റളിയല്ലാഹു അൻഹു ധൈര്യത്തോടു കൂടി നബിയോടുള്ള സ്നേഹം കൊണ്ട് ശത്രുക്കളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു പോയെങ്കിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കണം എത്രത്തോളമാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹു നബിയെ സ്നേഹിക്കുന്നതെന്ന്. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളുടെ മാതാപിതാക്കളെക്കാളും ഞങ്ങളുടെ സന്താനങ്ങളെക്കാളും ഞങ്ങളുടെ ധനത്തെക്കാളും ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുമായിരുന്നു, ഇഷ്ടം വച്ചിരുന്നു. വീണ്ടും അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, കഠിനമേറിയ അധ്വാനങ്ങൾ ഉണ്ടാകുമ്പോൾ, ജോലിയിൽ ഏർപ്പെടുമ്പോൾ ആ സമയത്ത് തണുത്ത വെള്ളം ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയെങ്കിൽ നാം ഓരോരുത്തരും ചിന്തിക്കണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നാം എല്ലാവരും സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നബിയിലേക്ക് അണയുക. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ആശിക്യങ്ങളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.